हेलो फ्रेंड्स अश्वर सी एम ए मलयाल मीडियो स्वागत नाम वीडियो सी एम ए इंटर ग्रूप वण पेपर सिक्स लॉ एंड एथिक्स फैक्ट्री एक्ट 1948 ने कुछ डिस्कस अब नमुक वीडियो अंब ए फैक्ट्री एक्ट नाम फैक्ट्री एक्ट इंडिया अब हॉल ऑफ इंडिया आप्लिकेबल आक्ट फैक्ट्री एक्ट मे चल आक्टेल जम्मू एंड काश्मीर एक्सेप्ट इंक्लूड पक्षे फैक्ट्री एक्ट 1948 इंडिया संस्थान आप्लिकेबल इन फैक्ट्री एक्ट मेन ऑब्जेक्टिव नोक To ensure adequate safety measures and to promote the health and welfare of the workers employed in factories. Factory le work cheyina workers inde health neem wealth neem avarude safety measures okke ensure cheyina oru act aanu factories act 1948 adayathu avaru dangerous aayittulla work il onnum alla erpedunnathu in case dangerous aayittulla work il aanundengil adinu proper aayittulla safety measures um kaaryangalum alla aa factory provide cheyyunnundo nu nammal ensure cheyanam adu ensure cheyyunnathu ചെയ്യുന്നது ഒരു ഇൻസ്പെക്ടറാണ് അപ്പോൾ മിക്ക ഫാക്ടറികളെല്ലാം ഫാക്ടറീസ് ആക്ട് 1948 ൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ വരുന്നു ഇൻസ്പെക്ട് ചെയ്യുന്നു എന്തെങ്കിലും ഹസാർഡിയസ് ആയിട്ടുള്ള വർക്കിൽ ആളുകൾ എൻട്രി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ എന്താണ് സേഫ്റ്റി മെഷേഴ്സോ കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്കെതിരെ നമുക്ക് സ്യൂട്ട് ആ ഫാക്ടറിക്കെതിരെ നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാനൊക്കെ സാധിക്കും അതുമാത്രമല്ല വുമൻസിനെയും യങ് പേഴ്സൺസിനെയും അതായത് ഈ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ ഓഫീസറുടെ സാങ്ഷൻ വേണം അതുപോലെ സ്ത്രീകൾ വർക്ക് ചെയ്യുമ്പോഴും അവരുടെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജോബിൽ തന്നെയായിരിക്കുന്നു അവർ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ശ്രദ്ധിക്കാനായിട്ടാണ് ഈ ഒരു ഫാക്ടറീസ് ആക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് എംപ്ലോയീസിന്റെ പോയിന്റിൽ നിന്നാണ് എംപ്ലോയീസിന് എല്ലാ സേഫ്റ്റി മെഷേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അതാണ് ഫാക്ടറീസ് ആക്ടിന്റെ മെയിൻ യൂസ് ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ഡെഫിനേഷൻ ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വേണം മതി കോമ്പീറ്റന്റ് പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ചീഫ് ഇൻസ്പെക്ടർ ആവാം ഈ നമ്മുടെ ഫാക്ടറീസ് ആക്ടിന്റെ ചില ടെസ്റ്റുകളും എക്സാമിനേഷനും ഇൻസ്പെക്ഷനും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ചീഫ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് കോമ്പീറ്റന്റ് പേഴ്സൺ നമ്മുടെ ഫാക്ടറീസ് ആക്ട് നിയമിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കോമ്പീറ്റന്റ് പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറിയിൽ വന്ന് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പോകുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ കോമ്പീറ്റന്റ് പേഴ്സൺ എന്ന് പറയുന്നത് രണ്ടാമത് വരുന്നത് ഹസാർഡിയസ് പ്രോസസ് ആണ് ഹസാർഡിയസ് പ്രോസസ് നമുക്കറിയാലോ എന്തെങ്കിലും നമ്മള് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടോ അതായത് ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ പൊതുവായിട്ടുള്ള എൻവയറോൺമെന്റിന് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ ഇപ്പൊ നമ്മള് ഈ ഒരു എന്താ പറയാ നമ്മള് പുകയൊക്കെ എന്താ പറയാ ടയർ ഫാക്ടറി ഒക്കെ നമുക്കറിയാലോ അവിടെ നിന്ന് വരുന്ന പുക നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് സോ അങ്ങനെ ഒരു ഹസാർഡിയസ് പ്രോസസ്സിലാണോ ഈ ഒരു കമ്പനി ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ആ ഒരു ഫാക്ടറീസ് ആക്ട് പ്രകാരം അങ്ങനെ ഹസാർഡിയസ് പ്രോസസ്സിലാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഇവർ ഫോളോ ചെയ്താൽ മാത്രമാണ് ഇവരെ ആ ഒരു എന്താ പറയാ ആ ഒരു പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്യത്തുള്ളൂ ഇപ്പൊ ഒരു ടയർ മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത്ര സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുത്താൽ മാത്രമാണ് അതും വലിയ രീതിയിൽ നമ്മുടെ എയർ പൊല്യൂഷൻ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ആ ഒരു അനുമതി കൊടുക്കുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ആ ഫാക്ടറി അവിടെ തുടങ്ങാൻ പറ്റില്ല പിന്നെ ഈ കൊക്കക്കോള ഫാക്ടറി ഒക്കെ വരുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള അടുത്തുള്ള ജലങ്ങളെല്ലാം അതായത് വാട്ടർ സോഴ്സസ് എല്ലാം നശിച്ചു പോകുന്നുണ്ട് അപ്പൊ അതിനെതിരെയൊക്കെ നമ്മൾ ഒരുപാട് നടപടികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് ഹസാർഡിയസ് പ്രോസസ്സിലാണ് ഒരു ബിസിനസ് എൻഗേജ് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ വരുന്നത് മാനുഫാക്ചറിങ് പ്രോസസ് എന്തൊക്കെയാണെന്നാണ് അത് നമുക്കറിയാം മേക്കിംഗ് ഓൾട്ടറിങ് പ്രിപ്പയറിങ് ഓർണമെന്റ് ഇങ്ങനെയുള്ള വേർഡൊക്കെയാണ് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ് എന്നുള്ളതിനെ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ജസ്റ്റ് നിങ്ങൾ സമയം കിട്ടുന്ന പോലെ ഒന്ന് വായിച്ചു നോക്കുക മേക്കിംഗ് ഓൾട്ടറിങ് പ്രിപ്പയറിങ് ഓർണമെന്റിങ് ഫിനിഷിങ് പാക്കേജിങ് ഓയിലിംഗ് വാഷിംഗ് ഇതിനെല്ലാം നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്ന ടേമിൽ ഫാക്ടറീസ് ആക്ട് പ്രകാരം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ പമ്പിംഗ് ഓയിൽ വാട്ടർ സീവേജ് ആൻഡ് എനി അതർ സബ്സ്റ്റൻസ് ഇതെല്ലാം നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ജനറേറ്റിംഗ് ട്രാൻസ്ഫോമിംഗ് ട്രാൻസ്മിറ്റിംഗ് പവറും കമ്പോസിംഗ് ടയേഴ്സ് ഫോർ പ്രിന്റിംഗ് പ്രിന്റിംഗ് ബൈ ലെറ്റർ പ്രസ് ലിത്തോഗ്രഫി ഫോട്ടോഗ്രാവർ ഓർ അതർ സിമിലർ പ്രോസസ് ഓർ ബുക്ക് ബൈൻഡിംഗ് ഇതെല്ലാം നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അടുത്തത് വർക്കർ എന്താണെന്നറിയാലോ നമ്മുടെ ഒരു പ്രിൻസിപ്പൽ എംപ്ലോയർ ഉണ്ടാവും അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മൾ വർക്കർ എന്ന് വിളിക്കുന്നു ഇനി എന്താണ് ഫാക്ടറി ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചോളാം ഫാക്ടറി എന്ന് പറയുന്നത് എന്താന്ന് നമുക്ക് നോക്കാം ഫാക്ടറി എന്ന് പറയുന്നത് വെയർ ഓൺ 10 or more വർക്കേഴ്സ് ആർ വർക്കിംഗ് ഓർ വെയർ വർക്കിംഗ് ഓൺ എനി ഡേ ഓഫ് ദി preceding 12 months and in any part of which a manufacturing process is carried on with the aid of power or is ordinary so carried on ennu cheyina 10 o adiladhigamo workers kaiyna 12 maasamayitte oru manufacturing process il erpettittundennengil
ആ ഒരു സ്ഥലത്തെ നമ്മൾ ഫാക്ടറി ആയിട്ട് ഫാക്ടറി പ്രിമൈസസ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. ഏത് ആക്ട് പ്രകാരം? ഫാക്ടറീസ് ആക്ട് 1940 പ്രകാരം. പിന്നെ വരുന്നത് വേർ ഓൺ 20 or more പേഴ്സൺസ് ആർ വർക്കിംഗ് ഓർ വർക്കിംഗ് ഓൺ എ ഡേ ഓഫ് ദി പ്രിസീഡിംഗ് 12 months ആൻഡ് ഇൻ എനി പാർട്ട് ഓഫ് വിച്ച് എ മാനുഫാക്ചറിംഗ് പ്രോസസ് ഈസ് കാരിഡ് ഔട്ട് വിത്തൌട്ട് എയ്ഡ് ഓഫ് പവർ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയുന്നത് 10 അതിലധികമോ വർക്കേഴ്സ് കഴിഞ്ഞ 12 months ഒരു അധികാരത്തിന്റെ മേലിൽ എന്താണ് ഒരു വിത്ത് ദി എയ്ഡ് ഓഫ് പവറിൽ അവരൊരു മാനുഫാക്ചറിംഗ് പ്രോസസ്സ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫാക്ടറി എന്ന് പറയുന്നതിനകത്ത് ഇൻക്ലൂഡ് ആ ഒരു പ്രിമൈസസിന്റെ ഫാക്ടറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യും. രണ്ടാമത്തേൽ പറയുന്നത് 20 or more പേഴ്സൺസ് കഴിഞ്ഞ 12 months ഒരു പർട്ടിക്കുലർ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് വിത്തൌട്ട് ദി എയ്ഡ് ഓഫ് പവർ. പവർ ഇല്ല എന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഫാക്ടറി എന്ന് തന്നെ. ആ ഒരു പ്രിമൈസസിനെ നമ്മൾ ഫാക്ടറി എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഒക്യുപ്പയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്യുപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് കൺട്രോൾ ഓവർ ദി അഫയേഴ്സ് ഓഫ് ദി ഫാക്ടറി. നമ്മുടെ ഫാക്ടറിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അധികാരമുള്ള ഒരു വ്യക്തി, അയാളുടെ ആയിരിക്കും ആ ഫാക്ടറി. സോ അൾട്ടിമേറ്റ് കൺട്രോളിലുള്ള വ്യക്തിയാണ് നമ്മൾ പറയുന്നത് ഒക്യുപ്പയർ എന്ന് പറയുന്നത്. ഇനി ഇൻ ദി കേസ് ഓഫ് എ ഫേം ഓർ അതർ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ എനി വൺ ഓഫ് ദി ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സ് ഓർ മെമ്പേഴ്സ് ദെയർ ഓഫ് ഷാൽ ബി ഡീംഡ് ടു ബി ദി ഒക്യുപ്പയർ. ഒരു ഫേമോ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പാർട്ട്ണറോ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഒന്നിലധികമോ ആളുകളെ നമ്മൾ ഒക്യുപ്പയർ ആയിട്ട് പറയാറുണ്ട്. ഇൻ കേസ് ഓഫ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ എനി വൺ ഓഫ് ദി ഡയറക്ടർ ഷാൽ ബി ഡീംഡ് ടു ബി ഒക്യുപ്പയർ. ഒരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഡയറക്ടർ ആയിരിക്കും നമ്മൾ ഡീംഡ് ടു ബി ഒക്യുപ്പയർ ആയിട്ട് പറയുന്നത്. ഇൻ കേസ് ഓഫ് എ ഫാക്ടറി ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ എനി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ എനി ലോക്കൽ അതോറിറ്റി ദി പേഴ്സൺ ഓർ പേഴ്സൺസ് അപ്പോയിന്റഡ് ടു മാനേജ് ദി അഫയേഴ്സ് ഓഫ് ദി ഫാക്ടറി ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ലോക്കൽ അതോറിറ്റി ആസ് ഡീംഡ് ടു ബി ദി ഒക്യുപ്പയർ. അത് എന്താണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ലോക്കൽ അതോറിറ്റിയോ ഓൺ ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ ഈ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ലോക്കൽ അതോറിറ്റിയും ഒരു വ്യക്തി ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളാണ് ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആ വ്യക്തിയായിരിക്കും അവിടുത്തെ ഒക്യുപ്പയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഇൻ കേസ് ഓഫ് എ ഷിപ്പ് വിച്ച് ഇസ് ബീങ് റിപ്പയർഡ്, ഒരു ഷിപ്പ് നമ്മൾ റിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്ക് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ദി ഓണർ ഓഫ് ദി ഡോക്ക് ഷാൽ ബി ദി ഒക്യുപ്പയർ ഫോർ ദി പർപ്പസ് ഓഫ് എനി മാറ്റർ പ്രൊവൈഡ് അണ്ടർ സെക്ഷൻ 6, 7, 7A, 7B, 11, 12. അതായത് ഒരു ഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്കിന്റെ ഓണർ ആരാണോ, ഷിപ്പിന്റെ ഡോക്ക് അറിയാമല്ലോ, ആ ഡോക്കിന്റെ ഓണർ ആരാണോ അദ്ദേഹത്തിനെയാണ് നമ്മൾ ഒക്യുപ്പയർ എന്ന് പറയുന്നത്. അത് ഈ താഴെ പറയുന്ന സെക്ഷൻ പ്രകാരമൊക്കെ ഉള്ള വ്യക്തിയാണ്. പിന്നെ ദി ഓണർ ഓഫ് ദി ഷിപ്പ് ഓർ ഹിസ് ഏജന്റ് ഓർ മാസ്റ്റർ ഓർ അതർ ഓഫീസ് ഇൻ ചാർജ് ഓഫ് ദി ഷിപ്പ് ഓഫ് എനി പേഴ്സൺ ഹു കോൺട്രാക്ട്സ് വിത്ത് സച്ച് ഓണർ ഏജന്റ് ഓർ മാസ്റ്റർ ഓർ എനി അതർ ഓഫീസർ ഇൻ ചാർജ് ടു ക്യാരി ഔട്ട് ദി റിപ്പയർ ഓർ മെയിൻ്റനൻസ് വർക്ക് ഷാൽ ബി ഡീംഡ് ടു ബി ദി ഒക്യുപ്പയർ ഫോർ ദി പർപ്പസ് ഓഫ് എനി മാറ്റേഴ്സ്. അതായത് വീണ്ടും ഈ പറയുന്ന കാര്യം തന്നെയാണ്, ആ ഷിപ്പിന്റെ ഓണറോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏജന്റോ മാസ്റ്ററോ അല്ലെങ്കിൽ ഓഫീസ് ഇൻ ചാർജിലെ വ്യക്തിയോ ഒക്കെ ഡീംഡ് ടു ബി ഓണർ ആവാൻ പറ്റും. ഏതോ അല്ല, ഡീംഡ് ടു ബി ഓണറല്ല, ഒക്യുപ്പയർ ആയിട്ട് നമ്മൾ അവരെയാണ് വിളിക്കുന്നത്. പിന്നെ വരുന്നത് ഡ്യൂട്ടീസ് ഓഫ് ഒക്യുപ്പയർ ആണ്. ഡ്യൂട്ടീസ് ഓഫ് ഒക്യുപ്പയർ ഓക്കെ, ഡ്യൂട്ടീസ് ഓഫ് ഒക്യുപ്പയറിന് മുമ്പ് നമുക്ക് ഈ നോട്ടീസ് ബൈ ഒക്യുപ്പയർ ഒന്ന് നോക്കാം. നോട്ടീസ് ബൈ ഒക്യുപ്പയർ എന്ന് പറയുന്നത് പ്രൊവൈഡഡ് ദാറ്റ് ദി ഒക്യുപ്പയർ ഷാൽ അറ്റ് ലീസ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് ബിഫോർ ഹി ബിഗിൻസ് ടു ഒക്യുപ്പൈ ഓർ യൂസ് എനി പ്രിമൈസസ് ഓഫ് എ ഫാക്ടറി സെൻഡ് ടു ദി ചീഫ് ഇൻസ്പെക്ടർ എ റിട്ടേൺ നോട്ടീസ് കണ്ടെയ്നിംഗ് ദി നെയിം ആൻഡ് സിറ്റുവേഷൻ ഓഫ് ദി ഫാക്ടറി ദി നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഒക്യുപ്പയർ ദി നേച്ചർ ഓഫ് മാനുഫാക്ചറിംഗ് പ്രോസസ് ദി ഡീറ്റെയിൽസ് ഓഫ് വർക്കേഴ്സ്. ഇങ്ങനെ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഫാക്ടറിയുടെ പ്രിമൈസസ് നമ്മൾ ഒക്യുപ്പൈ ചെയ്യുന്നതിന് 15 മുമ്പ് ഇതിന്റെ ഒക്യുപ്പയർ ആരാണോ ആ വ്യക്തി ഒരു നോട്ടീസ് എഴുതി കൊടുക്കണം. ആ നോട്ടീസിനകത്ത് പറയുന്നത് ഈ ഫാക്ടറിയുടെ പേരും ലൊക്കേഷനും പിന്നെ ഒക്യുപ്പയറിന്റെ പേരും അഡ്രസ്സും പിന്നെ എന്ത് തരം മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ് അവരവിടെ നടത്തുന്നത്, വർക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വർക്കേഴ്സിന്റെ ഓരോരുത്തരുടെ ഡീറ്റെയിൽസ് വരെ വേണം. Whenever a new manager is appointed, the occupier shall send it to the inspector a written notice and to the chief inspector a copy thereof within 7 days from the date on which such person take over charges. അതായത് ഒരു പുതിയ മാനേജർ നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് ഒരു ഫാക്ടറിയിലേക്ക് എന്നുണ്ടെങ്കിൽ ആ ഒക്യുപ്പയർ അദ്ദേഹത്തിന്റെ കൺസേൺഡ് ഇൻസ്പെക്ടർ ആരാണോ ആ ഇൻസ്പെക്ടറിന് ചീഫ് ഇൻസ്പെക്ടറിനും എന്താണ് 7 ഈ ഒരു വ്യക്തി ചാർജ് എടുക്കുന്നതിന് 7 ഒരു നോട്ടീസ് എഴുതി ആദ്യം നമ്മൾ ഇൻസ്പെക്ടറിന് കൊടുക്കണം. എന്നിട്ട് ആ നോട്ടീസിന്റെ ഒരു കോപ്പി നമ്മൾ ചീഫ് ഇൻസ്പെക്ടറിനും കൂടെ കൊടുക്കണം.
നടക്കുന്നതാണ് നോട്ടീസ് ബൈ ഓക്യുപയർ. ഇപ്പൊ നിങ്ങളോട് ഓക്യുപയർ എന്താന്ന് ചോദിച്ചാൽ, ഓക്യുപയർ എന്ന് പറയുന്ന വ്യക്തി ഏതൊക്കെ ആളുകളിൽ എവിടെയൊക്കെയാണെന്ന് പറയും. ഇപ്പൊ കമ്പനിയിൽ ആരാണ്, ഒരു സെൻട്രൽ ഗവൺമെന്റ് കേസിൽ ആരാണെന്നൊക്കെ നമുക്ക് പറയാം. അതിനുശേഷം അദ്ദേഹം, അതായത് ഓക്യുപയർ ആവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി, അയാൾ കൊടുക്കേണ്ട നോട്ടീസ് ആണ് ഈ നോട്ടീസ് ബൈ ഓക്യുപയറിൽ പറയുന്നത്. പിന്നെ ഡ്യൂട്ടീസ് ആണ്, ഡ്യൂട്ടീസ് ഓഫ് ഓക്യുപയർ എന്ന് പറയുന്നത്, എവറി ഓക്യുപയർ ഷാൾ എൻഷുർ റീസണബിളി പ്രാക്ടിക്കബിൾ ദി ഹെൽത്ത് സേഫ്റ്റി ആൻഡ് വെൽഫെയർ ഓഫ് ദി വർക്കേഴ്സ് വൈൽ ദേ ആർ അറ്റ് വർക്ക് ഇൻ ദി ഫാക്ടറി. അതായത് ഒരു ഓക്യുപയറിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കേഴ്സിന്റെ ഹെൽത്തും അവരുടെ സേഫ്റ്റിയും അവരുടെ വെൽഫെയറൊക്കെ റീസണബിളി, അതായത് അവർക്കൊരു ന്യായമായ രീതിയിലുള്ള സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ഹെൽത്തിനെ നമ്മൾ സംരക്ഷിക്കുക, അവരുടെ വെൽഫെയർ ആയിരിക്കണം നമ്മുടെ മോട്ടീവ്. ഇതൊക്കെ എൻഷുർ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ഓക്യുപയറിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ഇനി അടുത്തത് നമ്മളിവിടെ ഇൻസ്പെക്ടർ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾ. പിന്നെ വരുന്നത് സർട്ടിഫൈഡ് സർജൻ ആണ്. ആരാണ് സർട്ടിഫൈഡ് സർജൻ? നമ്മുടെ ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം ഈ താഴെ പറയുന്ന വ്യക്തിയാണ് സർട്ടിഫൈഡ് സർജൻ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ താഴെ പറയുന്ന പോയിന്റ്സ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസ് നമുക്ക് നോക്കാം. ദി എക്സാമിനേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് യങ് പേഴ്സൺ, അതായത് അഡോളസെന്റ് ആവാത്ത 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്തിനെ എക്സാമിൻ ചെയ്ത് അവരെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സർട്ടിഫൈഡ് സർജൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ദി എക്സാമിനേഷൻ ഓഫ് പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ഫാക്ടറീസ് ഇൻ സച്ച് ഡേഞ്ചറസ് ഓക്യുപേഷൻ ഓർ പ്രോസസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, അതായത് ഒരു ഡേഞ്ചറസ് വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ, ഒരു ഫാക്ടറിയിലെ ഡേഞ്ചറസ് വർക്കിലാണ് ആ ഒരു പർട്ടിക്കുലർ വർക്കർ എൻഗേജ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ അദ്ദേഹത്തിന്റെ ആ വർക്കും കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്ത് സർട്ടിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സർട്ടിഫൈഡ് സർജൻ എന്നുള്ളത്. അതായത് ആ പർട്ടിക്കുലർ വ്യക്തി ആ ഒരു വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് ഫിസിക്കലി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള സർട്ടിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സർട്ടിഫൈഡ് സർജൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻ ദി എക്സസൈസിംഗ് ഓഫ് സച്ച് മെഡിക്കൽ സൂപ്പർവിഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഫോർ എനി ഫാക്ടറി ഓർ ക്ലാസ് ഓർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫാക്ടറീസ് വെയർ കേസ് ഓഫ് ഇൽനെസ് ഹാവ് ഒക്കേർഡ് വിച്ച് ഇസ് റീസണബിളി ടു ബിലീവ് ഓർ ഡ്യൂ ടു ദി നേച്ചർ ഓഫ് മാനുഫാക്ചറിംഗ് പ്രോസസ് ക്യാരീഡ് ഓൺ ഓർ അതർ കണ്ടീഷൻ ഓഫ് വർക്ക് പ്രിവൈലിംഗ്. അതായത് ഒരു മെഡിക്കൽ സൂപ്പർവിഷനും അദ്ദേഹം നടത്തണം. അതായത് എന്തെങ്കിലും ഇൽനെസ്സോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോ ഈ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് കാരണോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും വർക്കിംഗ് കണ്ടീഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടോ ആണ് ഇൽനെസ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ആരും നമ്മുടെ സർട്ടിഫൈഡ് സർജൻ നോട്ട് ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ബൈ റീസൺ ഓഫ് എനി ചേഞ്ച് ഇൻ ദി മാനുഫാക്ചറിംഗ് പ്രോസസ് ക്യാരീഡ് ഓർ ഇൻ സബ്സ്റ്റൻസ് യൂസ്ഡ് ദെയറിൻ ഓർ ബൈ എ റീസൺ ഓഫ് ദി അഡോപ്ഷൻ ഓഫ് എനി ന്യൂ മാനുഫാക്ചറിംഗ് പ്രോസസ് ഓർ ഓഫ് എനി ന്യൂ സബ്സ്റ്റൻസ് ഫോർ യൂസ് ഇൻ എ മാനുഫാക്ചറിംഗ് പ്രോസസ് ദർ ഇസ് എ ലൈക്ലിഹുഡ് ഓഫ് ഇഞ്ചുറി ടു ഹെൽത്ത് ഓഫ് വർക്കേഴ്സ് എംപ്ലോയ്ഡ് ഇൻ ദാറ്റ് മാനുഫാക്ചറിംഗ് പ്രോസസ്. ഈ പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പുതിയ മാനുഫാക്ചറിംഗ് പ്രോസസ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിലുള്ള സബ്സ്റ്റൻസുകൾ എന്താണ് നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും ഇഞ്ചുറീസോ മറ്റു കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ യങ് പേഴ്സൺസ് ആർ എബൌട്ട് ടു എംപ്ലോയ്ഡ് ഇൻ എ ഫാക്ടറി വിച്ച് ഇസ് ലൈക്ലി ടു കോസ് ഇഞ്ചുറി ടു ദെയർ ഹെൽത്ത്. ആ ഒരു യങ് പേഴ്സൺ വർക്ക് ചെയ്യുമ്പോൾ ആ കുട്ടി ചെയ്യുന്ന വർക്ക് ഏതാണോ അത് അവന് ഇഞ്ചുറീസ് ടു ഹെൽത്തിലാണോ എന്നുള്ളത് കൂടെ ആര് ചെക്ക് ചെയ്യണം, നമ്മുടെ സർട്ടിഫൈഡ് സർജൻ അത് ചെക്ക് ചെയ്യണം. പിന്നെ വരുന്നത് വെൽഫെയർ മെഷേഴ്സ് ആണ്. നിങ്ങൾ ഈ ഫാക്ടറീസ് ആക്ട് പഠിക്കുമ്പോൾ ഈ പോയിന്റും കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ച് അറ്റ്ലീസ്റ്റ് ഒന്ന് ഓർത്തെങ്കിലും വെക്കണം, മലയാളത്തിലെങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിട്ട് എഴുതണം. ഫാക്ടറീസ് ആക്ട് പ്രകാരം എന്നാൽ താഴെ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ വെൽത്ത് മെഷേഴ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് ഓഫ് ദി വർക്കർ ഇൻ ദി വർക്കിംഗ് എൻവിറോൺമെന്റ്, വർക്കിംഗ് എൻവിറോൺമെന്റിൽ ഒരു വർക്കറുടെ ഹെൽത്ത്, അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വർക്കറിന്റെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനൊക്കെ വേണ്ട എന്താ പറയുക പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം. അതാണ് അവരോട് നമുക്ക് കമ്പനിക്ക് അല്ലെങ്കിൽ ഫാക്ടറിക്ക് ചെയ്യാനുള്ള വെൽഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വെൽഫെയർ ഓഫ് വർക്കേഴ്സ്, വർക്കേഴ്സിന്റെ ക്ഷേമം, വർക്കിംഗ് അവേഴ്സ് ഓഫ് അഡൾട്ട്, അഡൾട്ടിന്റെ വർക്കിംഗ് അവേഴ്സ് എത്രയാണ്, എംപ്ലോയ്മെന്റ് ഓഫ് യങ് പേഴ്സൺ, അഡോളസെന്റ് ആയിട്ടുള്ള വ്യക്തി എപ്പോഴാണ് നമ്മൾ എംപ്ലോയ്മെന്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ വർക്കിംഗ് അവേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. പിന്നെ ആനുവൽ ലീവ് വിത്ത് വേജസ്, വേജസോടുകൂടി നമ്മൾ ക്യാഷ് ലീവ് എടുക്കുമല്ലോ, അല്ല സോറി ക്യാഷ് ലീവ് അല്ല നോൺ ക്യാഷ് ലീവ്, നമുക്കിപ്പോ ആനുവലി ചിലപ്പോൾ ഒരു വർഷം 12 ദിവസം നമുക്ക് ക്യാഷോട് കൂടി ലീവ് എടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതാണ് നമ്മുടെ വെൽഫെയർ മെഷേഴ്സ് പറയുന്നത്. അടുത്തത് ഹെൽത്ത് ആണ്. ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത്
മെഷേഴ്സ് ടു ബി ടേക്കൺ കൺസിഡറിംഗ് ദി ഹെൽത്ത് ആസ്പെക്ട് ഓഫ് വർക്കേഴ്സ്. താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വർക്കേഴ്സിന്റെ ഹെൽത്ത് ആസ്പെക്ടിനെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, ക്ലീൻലിനെസ്, അതായത് ഫാക്ടറി നല്ല വൃത്തിയും വിടിവൊക്കെ ഉണ്ടായിരിക്കുന്ന സ്ഥലമായിരിക്കണം. പിന്നെ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് എഫ്ലുവൻസ്, അതായത് വേസ്റ്റും മറ്റ് എഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർഗം കണ്ടെത്തിയിരിക്കണം. വെന്റിലേഷൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം, ടെമ്പറേച്ചർ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം. അതായത് ഇപ്പൊ ഭയങ്കര ഒരു എന്താ പറയാ, താഴെക്കടിയിൽ മണ്ണിന്റെ അടിയിലൊക്കെ ഉള്ള ഒരു സ്ഥലം, ഗുഹ പോലത്തെ ഉള്ള സ്ഥലത്താണ് അവർ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഒക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. സോ അപ്പൊ അവർ ചെയ്യുന്ന വർക്കും അത് തമ്മിലൊരു കമ്പാരിസൺ ഉണ്ടാവണം. പിന്നെ ഡസ്റ്റ് ആൻഡ് ഫ്യൂം, അത് നമ്മൾ താഴെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ, ഓവർ ക്രൗഡിങ് അറിയാലോ, ഒരു സ്ഥലത്ത് ഇപ്പൊ രണ്ടുപേരും നിൽക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നാലോ അഞ്ചോ പേരുണ്ടായിരിക്കും. പിന്നെ ലൈറ്റിങ്, ഡ്രിങ്കിങ് വാട്ടർ, ലാറ്ററിങ്സ് ആൻഡ് യൂറിനൽസ്, സ്പ്ലിറ്റോൺസ് എന്നാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഓരോന്നും വിവരിച്ചിരിക്കുന്നതാണ് താഴത്തേക്ക്. ക്ലീൻലിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നോക്കാം, അല്ല ജസ്റ്റ് അറിയാവുന്നതൊക്കെ നമുക്ക് അങ്ങ് വായിച്ചാൽ മതി. നിങ്ങളുടെ ക്ലീൻലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് അക്യുമുലേറ്റഡ് ഡേർട്ട് ഓർ റെഫ്യൂസ് ഓൺ ഫ്ലോർസ്, ബെഞ്ചസ് ഓഫ് വർക്ക് റൂം, സ്റ്റെയർ കേസ് ഓൺ പാസേജസ് ആൻഡ് ഇഫക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ദി സെയിം. അതായത് നമ്മുടെ തറയിലോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ബെഞ്ചുകളിലോ സ്റ്റെയർ കേസുകളിലോ ഒക്കെ പൊടിയും മറ്റു കാര്യങ്ങളും, ഒരു വൃത്തിയില്ലാതെ കിടക്കുക നമ്മൾ പറയില്ലേ, ആ വൃത്തിയില്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെയുള്ള വർക്കേഴ്സിന് പോകെ പോകെ വരുന്നതാണ്. പിന്നെ അത് തന്നെയാണ് ഇവർ വീണ്ടും പറയുന്നത്, വർക്ക് റൂമിന്റെ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യണം. പ്രൊവൈഡിങ് ഇഫക്റ്റീവ് ഡ്രെയിനേജ് ഫോർ റിമൂവിംഗ് വാട്ടർ ടു ദി എക്സ്റ്റെന്റ് പോസിബിൾ. നമ്മൾ ഡ്രെയിനേജ് വഴി വാട്ടറും മറ്റു കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞേ പറ്റുള്ളൂ. പിന്നെ എല്ലാ സ്ഥലവും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം, അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവർ പറയുന്ന ഇത് നമുക്ക് വൺ വേർഡിലൊക്കെ വരാൻ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് പഠിച്ചേക്കുക. വൈറ്റ് വാഷ് ഓർ കളർ വാഷ് കുഡ് ബി കാരിഡ് ഔട്ട് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി പീരീഡ് ഓഫ് 14 മന്ത്സ്. ഓരോ 14 മാസം കൂടുമ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് നടത്തിയിരിക്കണം, വൈറ്റ് വാഷ് നടത്തിയിരിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് വൺ വേർഡിൽ വരാൻ സാധ്യതയുണ്ട്. വെയർ സർഫസ് ഹാസ് ബീൻ പെയിന്റഡ് ഓർ വാർണിഷ്, റിപ്പയർഡ് ഓർ വാർണിഷ് ഷുഡ് ബി കാരിഡ് ഔട്ട് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി 5 ഇയേഴ്സ്. ഓരോ 5 വർഷവും നമ്മുടെ ഫാക്ടറിയുടെ സർഫസ് പെയിന്റ് ചെയ്യോ വാർണിഷ് ചെയ്യോ റിപ്പയർ ചെയ്യോ ഒക്കെ ചെയ്യണം. ഇഫ് വാഷബിൾ ദെൻ വൺസ് ഇൻ എവറി പീരീഡ് ഓഫ് 6 മന്ത്സ്. വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളത് വാഷ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ വെയർ ദേ ആർ പെയിന്റഡ് ഓർ വാർണിഷ്ഡ് ആൻഡ് ദേ ഹാവ് എ സ്മൂത്ത് ഇംപെർവിയസ് സർഫസ് ഇറ്റ് ഷുഡ് ബി ക്ലീൻഡ് വൺസ് ഇൻ എവറി പീരീഡ് ഓഫ് 14 മന്ത്സ് ബൈ സച്ച് മെത്തേഡ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് നമ്മുടെ പെയിന്റോ വാർണിഷോ അല്ലെങ്കിൽ സ്മൂത്ത് ഇംപ്രൂവ് സർഫസ് ആണെന്നുണ്ടെങ്കിൽ അത് ഓരോ 14 മാസത്തിലും എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഓരോ 14 മാസത്തിലും മിനിമം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ടാവണം, ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. പിന്നെ ഓൾ ഡോർസ് വിൻഡോസ് ആൻഡ് അതർ ഫ്രെയിം വർക്ക് വിച്ച് വുഡൺ ഓർ മെറ്റലിക് ഷാൽ ബി കെപ്റ്റ് പെയിന്റഡ് ഓർ വാർണിഷ്ഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി പീരീഡ് ഓഫ് 5 ഇയേഴ്സ്. അതായത് നമ്മുടെ ഡോറുകളും വിൻഡോസും ഒക്കെ നമ്മൾ അതിപ്പോ വുഡൺ തടി കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും മെറ്റൽ ഗ്രിൽഡ് പോലുള്ളതാണെന്നുണ്ടെങ്കിലും ഒരു 5 വർഷത്തിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അതിന് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, പെയിന്റ് അടിക്കുകയോ കാര്യങ്ങളൊക്കെ നടത്തണം. ഓക്കെ. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തതിന്റെ ഡേറ്റ് നമ്മൾ ആ രജിസ്റ്ററിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടും ഉണ്ടാവണം. ഓക്കെ. പിന്നെ വന്നത് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് എഫ്ലുവൻസ് ആണ്. അടുത്ത ഡിസ്പോസൽ ഓഫ് വാട്ടർ ആൻഡ് എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് ആൻഡ് എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ ഈ മലിനജലവും മറ്റു വേസ്റ്റുകളും, എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ മലിനജലം എന്നാണ്. മലിനജലവും മറ്റു വേസ്റ്റുകളും ഒക്കെ നമ്മൾ എന്താ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ വെന്റിലേഷൻ ഓർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വർക്ക് ചെയ്യുന്ന പ്ലേസിനനുസരിച്ചിട്ടുള്ള പ്രോപ്പർ വെന്റിലേഷനും ടെമ്പറേച്ചറൊക്കെ കൊടുക്കണം. ഇതൊക്കെ നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. അടുത്തത് ഡസ്റ്റ് ആൻഡ് ഫ്യൂം എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എക്സോസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് അവർ പ്രോപ്പർ എന്താണ് അത് അപ്പൊ തന്നെ പുറത്തേക്ക് തള്ളി പോകാവുന്ന രീതിയിൽ തന്നെയായിരിക്കണം വെച്ചിട്ടുണ്ടാവേണ്ടത്. അടുത്തത് ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ ആണ്. ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഇഫ് ദി ഹ്യൂമിഡിറ്റി ഓഫ് ദി എയർ ഈസ് ആർട്ടിഫിഷ്യലി ഇൻക്രീസ്ഡ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് മേ മേക്ക് റൂൾസ്. നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് പ്രോസസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മുടെ എയർ ഇൻക്രീസ് ചെയ്യണം അല്ലെങ്കിൽ എയറിലെ ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് താഴെപ്പറയുന്ന റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രിസ്ക്രൈബിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹ്യൂമിഡിഫിക്കേഷൻ, ഹ്യൂമിഡിഫിക്കേഷന്റെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറയുന്നുണ്ട്. റെഗുലേറ്റിംഗ് ദി മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യലി ഇൻക്രീസിംഗ് ഹ്യൂമിഡിറ്റി ഓഫ് എയർ, എയറിന്റെ ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡും കാര്യങ്ങളൊക്കെ ഇവർ റെഗുലേറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടിംഗ്
പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റ് ഫോർ ഡിറ്റർമൈനിങ് ദി ഹ്യൂമിഡിറ്റി ഓഫ് ദി എയർ ഓർ ടു ബി കറക്റ്റ്ലി കാരിഡ് ഔട്ട് ആൻഡ് റെക്കോർഡ്. അതായത് ഹ്യൂമിഡിറ്റിയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും വേണം, അത് പ്രോപ്പർ ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യുകയും വേണം. ദെൻ പ്രിസ്ക്രൈബിംഗ് മെത്തേഡ്സ് ടു ബി അഡോപ്റ്റഡ് ഫോർ സെക്യൂറിംഗ് അഡിക്വേറ്റ് വെന്റിലേഷൻ ആൻഡ് കൂളിംഗ് ഓഫ് ദി എയർ ഇൻ ദി വർക്ക് റൂം. വർക്ക് റൂമിൽ പ്രോപ്പർ ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റവും വെന്റിലേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഓവർ ക്രൗഡിങ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഓവർ ക്രൗഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മുറിയിൽ ഒരു നിൽക്കാവുന്ന ആളുകളുടെ ലിമിറ്റിന്റെ ഇരട്ടി ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടാവും. നമുക്ക് നോക്കാം. നോ റൂം ഇൻ എനി ഫാക്ടറി ഷാൽ ബി ഓവർ ക്രൗഡഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ഇഞ്ചൂറിയസ് ടു ദി ഹെൽത്ത് ഓഫ് വർക്കേഴ്സ് എംപ്ലോയ്ഡ് ദെയർ ഇൻ. ദർ ഷാൽ ബി ഇൻ എവറി വർക്ക് റൂം ഇൻ എ ഫാക്ടറി ഓഫ് അറ്റ്ലീസ്റ്റ് 14.2 ക്യൂബിക് മീറ്റർ സ്പേസ് ഫോർ എവറി വർക്കർ എംപ്ലോയ്ഡ് ദെയർ ഇൻ. അതെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് ആ ക്യൂബിക് മീറ്റേഴ്സിന്റെ ഇത് എത്രയാണ് എന്നുള്ളത് നല്ലപോലെ അറിഞ്ഞിരിക്കണം. അതായത് ഒരു ഫാക്ടറിയിൽ 14.2 ക്യൂബിക് മീറ്റർ സ്പേസിന്റെ ഉള്ളിൽ ഒരു വർക്കറെ നിൽക്കാവുള്ളൂ. ഓക്കെ. നോ റൂം ഇൻ എനി ഫാക്ടറി ഷാൽ ബി ഓവർ ക്രൗഡഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ഓഫ് വർക്കേഴ്സ് എംപ്ലോയ്ഡ് ദെയർ ഇൻ. ദർ ഷാൽ ബി ഇൻ എവറി വർക്ക് റൂം ഇൻ എ ഫാക്ടറി അറ്റ്ലീസ്റ്റ് 14.2 ക്യൂബിക് മീറ്റേഴ്സ് ഓഫ് സ്പേസ് ഫോർ എവറി വർക്കർ എംപ്ലോയ്ഡ് ദെയർ ഇൻ. അതുകൊണ്ട് 14.2 ക്യൂബിക് മീറ്ററിന്റെ ഉള്ളിൽ ഒരു വർക്കറെ പാടുള്ളൂ. ഓവർ ക്രൗഡഡ് ആയിട്ട് നിൽക്കരുത്, അത് വർക്കറിന്റെ ഹെൽത്തിനെ തന്നെ ബാധിക്കും. പിന്നെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രോപ്പർ വെളിച്ചവും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അത് അത്ര പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ കുറച്ച് അതിനകത്ത് കുറച്ചിങ്ങനെ ഈ എന്താ പറയുക, എത്ര വർക്കേഴ്സ് ഉള്ളപ്പോഴാണ് ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ അതാണ് ജസ്റ്റ് പഠിച്ചു വെക്കേണ്ടത് ഈ ഫാക്ടറീസ് ആക്ട്. ഓക്കെ. ഇഫക്റ്റീവ് അറേഞ്ച്മെന്റ് ഷാൽ ബി മെയ്ഡ് ടു പ്രൊവൈഡ് ആൻഡ് മെയിൻറ്റെയിൻ സ്യൂട്ടബിൾ പോയിന്റ്സ് കൺവെൻഷനലി സിറ്റുവേറ്റഡ് ഫോർ ഓൾ വർക്കേഴ്സ് എംപ്ലോയ്ഡ് എ സഫിഷ്യന്റ് സപ്ലൈ ഓഫ് ഹോൾസം ഡ്രിങ്കിംഗ് വാട്ടർ വെയർ മോർ ദാൻ 250 വർക്കേഴ്സ് ആർ എംപ്ലോയ്ഡ്. പ്രൊവിഷൻ ഷാൽ ബി മെയ്ഡ് ഫോർ കൂൾ ഡ്രിങ്കിംഗ് വാട്ടർ ഡ്യൂറിംഗ് ഹോട്ട് വെതർ. ദി വാട്ടർ പോയിന്റ് ഷാൽ ബി എവേ ഓഫ് 6 meters ഫ്രം ദി വാഷിംഗ് പ്ലേസ് യൂറിനൽസ് ലാട്രിൻ സ്പ്ലിറ്റോൺസ് ഓപ്പൺ ഡ്രെയിനേജ് കാരിഡ് ഔട്ട് കാരിങ് സലേജ് ഓർ എഫ്ലുവെന്റ് ഓർ എനി അതർ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ. അതായത് 250 വർക്കർ കൂടുതലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഡ്രിങ്കിംഗ് വാട്ടർ കൂൾ, അതായത് ഹോട്ട് വെതറിൽ നമ്മൾ കൂൾ ഡ്രിങ്കിംഗ് വാട്ടർ കൊടുക്കണം. നോർമലി അവരെന്താ ഡ്രിങ്കിംഗ് വാട്ടർ പ്രൊവൈഡ് ചെയ്യേണ്ട, അതിന് വേണ്ട അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇനി ആ ഡ്രിങ്കിംഗ് വാട്ടർ എവിടെ, വാട്ടർ പോയിന്റ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഷിംഗ് പ്ലേസും യൂറിനൽസും ലാട്രിനും സ്പിറ്റൻസും ഒക്കെ അവിടെ നിന്ന് ഒരു 6 meters അകലെ ആയിരിക്കണം ഈ പറയുന്ന ഡ്രിങ്കിംഗ് വാട്ടറിന്റെ പ്ലേസ് നമ്മൾ വെക്കാവുള്ളൂ. കാരണം ഈ ഡ്രെയിനേജും എഫ്ലുവന്റ് ഒക്കെ മലിനജലം ഒക്കെ വരുന്ന സ്ഥലത്ത് അതിന്റെ തൊട്ടടുത്തുകൊണ്ട് ഡ്രിങ്കിംഗ് വാട്ടർ വെക്കരുത്. അവിടെ നിന്ന് 6 meters അകലെ മാത്രമാണ് ഈ ഡ്രിങ്കിംഗ് വാട്ടർ നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ പറയുന്ന ലാട്രിനൽസ് ആൻഡ് യൂറിനൽസ്, സഫിഷ്യന്റ് ലാട്രിങ് ആൻഡ് യൂറിനൽസ് അക്കോമഡേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ ലൈറ്റ് ചെയ്യണം, ലൈറ്റും വെന്റിലേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ക്ലീൻ ചെയ്യണം, പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. സാനിറ്റൈസറോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യണം. ഇവിടെ ഇഫ് ദർ ആർ മോർ ദാൻ 250 persons ആർ എംപ്ലോയ്ഡ് ഓൾ ലാട്രിങ് ആൻഡ് യൂറിനൽ അക്കോമഡേഷൻ ഷാൽ ബി ഓഫ് പ്രിസ്ക്രൈബ്ഡ് ടൈപ്സ്. ഓക്കെ. അപ്പോൾ 250 വർക്കേഴ്സ് കൂടുതലുള്ള ഒരു സ്ഥലത്ത് അവരെന്ത് കൊടുക്കണം, ലാട്രൽസും യൂറിനൽസും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ. സ്പ്ലിറ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sufficient number of splittones in convenient places and they shall be maintained a clean and hygienic condition. Splittones ona nammal ee thuppuna sthalana adu proper aayittu clean cheyyum hygienic cheyyukku cheyidirikkanam. പിന്നെ സേഫ്റ്റി എന്ന് പറയുന്നത്, ഒരു ഫാക്ടറിയിൽ നമ്മൾ താഴെ പറയുന്ന സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ടേക്ക് ഔട്ട് ചെയ്തിരിക്കണം. ഒന്ന് പറയുന്നത് ഫെൻസിങ് ഓഫ് മെഷീനറി. മെഷീനറി ആണെന്നുണ്ടെങ്കിൽ ആ മെഷീനറിക്ക് ഒരു ഫെൻസ്, ഒരു വേലി കിട്ടുക എന്ന് പറയുന്ന ഒരു കവചം ഉണ്ടായിരിക്കണം. പിന്നെ വർക്കർ ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ. വർക്കർ ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ, ആ വർക്കറിനെ നമ്മൾ വർക്ക് ഓൺ ഓർ നിയർ മെഷീനറി ഇൻ മോഷൻ, അതായത് മോഷൻ ചലിക്കുന്ന മെഷീനറി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ എവിടെ നിന്നിട്ടാണ്, അതിന്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ എവിടെ നിന്നിട്ടാണ് എന്നുള്ളത് നോക്കണം. പിന്നെ എംപ്ലോയ്മെന്റ് ഓഫ് യങ് പേഴ്സൺസ് ഇൻ ഡേഞ്ചറസ് മെഷീൻസ്, സ്ട്രൈക്കിംഗ് ഗിയർ ആൻഡ് ഡിവൈസസ് ഓഫ് കട്ടിംഗ് പവർ. പിന്നെ സ്ട്രൈക്കിംഗ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില മെഷീൻസിന് ഗിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ അത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, അതിന്റെ സേഫ്റ്റി, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് എത്രത്തോളം സേഫ്റ്റിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കണം. പിന്നെ സെൽഫ് ആക്ടിംഗ് മെഷീൻസ് ഉണ്ട്, കേസിംഗ് ഓഫ് ന്യൂ മെഷീനറി, പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ നിയർ കോട്ടൺ ഓപ്പണേഴ്സ്. കോട്ടൺ ഓപ്പണേഴ്സിനൊന്നും വുമൻസിനെയും ചിൽഡ്രൻസിനെയും ഒന്നും എംപ്ലോയ് ചെയ്യാനായിട്ട് പറ്റില്ല.
പിന്നെ ലിഫ്റ്റിംഗ് മെഷീൻ, ചെയിൻസ്, റോപ്സ്, ലിഫ്റ്റിംഗ് ടാക്കിൾസ്, റിവോൾവിംഗ് മെഷീനറി, ഫ്ലോർ, സ്റ്റെയർസ് ആൻഡ് മീൻസ് ഓഫ് ആക്സസ്, പിക്സ്, സംസ്, ഓപ്പണിംഗ് ഇൻ ഫ്ലോസ് എക്സെട്ര, എക്സസീവ് വെയ്റ്റ്സ്. ഇങ്ങനെ ഈ പറയുന്ന ഇതിനകത്തൊരു എന്താ പറയുക, നാലോ അഞ്ചോ ആറോ, മാക്സിമം ഒരു ആറ് പോയിന്റിങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. അതാണ് ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് സേഫ്റ്റി മെഷേഴ്സ് ഒരു ഫാക്ടറി ടേക്ക് ഔട്ട് ചെയ്യേണ്ടത്. തന്നെയാണെങ്കിൽ എഴുതാൻ പറ്റും. ഇനിയുണ്ട്, ഇഷ്ടം പോലെ പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ പഠിക്കാവുന്ന അത്രയും പഠിക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്, പിന്നെ പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് ഫ്യൂംസ്, പ്രിക്കോഷൻ റിഗാർഡിംഗ് ദി പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്, എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ്, പ്രിക്കോഷൻ ഇൻ കേസ് ഓഫ് ഫയർ, സേഫ്റ്റി ബിൽഡിംഗ് ആൻഡ് മെഷീനറി, മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ്, അപ്പോയിന്റ്മെന്റ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്, ഇതൊക്കെ നമ്മൾ ഇതിന്റെ സേഫ്റ്റി മെഷേഴ്സിൽ വരുന്നതാണ്. ഹസാർഡിയസ് പ്രോസസ് എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്യുപ്പയറിന്റെ റെസ്പോൺസിബിലിറ്റി, നമ്മൾ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് വരുന്നത്. പിന്നെ വരുന്നത് വെൽഫെയർ ആണ്. വെൽഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൽഫെയർ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിയിൽ നമ്മൾ എന്തൊക്കെ വെൽഫെയർ, വർക്കറിന്റെ ക്ഷേമത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം എടുത്തിട്ടുണ്ടാവേണ്ടത്. വാഷിംഗ് ഫെസിലിറ്റീസ്, ഫെസിലിറ്റി ഓഫ് സ്റ്റോറിംഗ് ആൻഡ് ഡ്രൈയിങ് ക്ലോത്തിങ്, അതായത് സ്റ്റോർ ചെയ്യാനും ഡെയിലി വർക്ക് ചെയ്യുന്നവരാണ് അവിടെ യൂണിഫോമും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ തന്നെ വസ്ത്രങ്ങൾ നനയ്ക്കാനും ഉണക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലം കൊടുക്കണം. ഫെസിലിറ്റീസ് ഫോർ സിറ്റിംഗ്, ഫസ്റ്റ് എയ്ഡ് അപ്ലയൻസ്, ക്യാൻറ്റീൻസ്, ഷെൽട്ടർ, റെസ്റ്റ് റൂം, ലോഞ്ച് റൂംസ്, ക്രഞ്ചസ്, അപ്പോയിന്റ്മെന്റ് ഓഫ് വെൽഫെയർ ഓഫീസേഴ്സ്. ഇനി ഇതിന് ഈ വെൽഫെയറിന്റെ ഓരോന്നിനെയും താഴെ നമ്മളോട് പറയുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്, നമുക്കത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഹെൽത്തിന്റെ പോയിന്റ്സ് ആണ് പറഞ്ഞത്, ഇതിപ്പോ വെൽഫെയറിന്റെ പോയിന്റ്സ് ആണ് പറഞ്ഞത്. രണ്ടും മാറിപ്പോകരുത്. ചോദ്യം ചോദിക്കുമ്പോഴാണെങ്കിലും ഹെൽത്ത് ആണോ വെൽഫെയർ ആണോ, കാരണം രണ്ടും നമുക്ക് നമ്മളെ സംബന്ധിച്ച് കുറച്ച് സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോ. അതുകൊണ്ട് പഠിക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ച് പഠിക്കണം. ഫസ്റ്റ് നമ്മുടെ വാഷിംഗ് ഫെസിലിറ്റി ആണ്. വാഷിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, കൈ കഴുകാനും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം, പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റി കൊടുക്കണം. അത് ഫീമെയിലിനും മെയിലിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കണമെന്നില്ല, എന്നിരുന്നാലും പ്രോപ്പർ ആയിട്ടുള്ള സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കുക. അഡിക്വേറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വാഷിംഗ് ഫെസിലിറ്റിയിൽ ഉണ്ടാവണം. പിന്നെ ഫെസിലിറ്റീസ് ഓഫ് സ്റ്റോറിംഗ് ആൻഡ് ഡ്രൈയിങ് ക്ലോത്ത്സ്, അതായത് ആ ഒരു വർക്കറിന്റെ വർക്കിംഗ് അവേഴ്സിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ക്ലോത്ത് ഒക്കെ ഉണങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും വിരിച്ചിടാനൊക്കെ ഉള്ള സ്ഥലം കൊടുത്തിട്ടുണ്ടാവണം. ഫെസിലിറ്റീസ് ഫോർ സിറ്റിംഗ്, സിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു ലഞ്ചൊക്കെ കഴിഞ്ഞ് അവർക്ക് എവിടെയെങ്കിലും ഒക്കെ സിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ, സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി കൊടുക്കണം. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സസ് ആണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് എയ്ഡ് ബോക്സസ് ഇപ്പൊ ചില ഫാക്ടറികളിൽ കീപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദി നമ്പർ ഓഫ് സച്ച് ബോക്സസ് ഓർ കബോർഡ്സ് ടു ബി പ്രൊവൈഡഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ ഫോർ എവറി 150 വർക്കേഴ്സ് ഓർ എനി വൺ ടൈം ഇൻ എ ഫാക്ടറി. അതായത് 150 വർക്കേഴ്സിൽ കുറവുള്ള സ്ഥലത്ത് എന്ത് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് എയ്ഡ് അപ്ലയൻസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കീപ്പ് ചെയ്യേണ്ട എന്ന് വെച്ചാൽ 150 വർക്കേഴ്സ് കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ അത്ര ഇത്ര ബോക്സസ്, ഇത്ര നമ്പർ ഓഫ് ബോക്സസും കബോർഡും ഒക്കെ ഫസ്റ്റ് എയ്ഡ് അപ്ലയൻസ് കീപ്പ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി പറയുന്നത് ഇൻ എ ഫാക്ടറി വേർ ദാൻ മോർ ദാൻ 500 വർക്കേഴ്സ് ആർ എംപ്ലോയിഡ് ആൻഡ് ആംബുലൻസ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് സൈസ് കണ്ടെയ്നിങ് ദി പ്രിസ്ക്രൈബ്ഡ് എക്യുപ്മെന്റ്, നഴ്സിംഗ് സ്റ്റാഫ് എക്സെട്ര ഷാൽ ബി പ്രൊവൈഡഡ് ആൻഡ് റെഡിലി അവൈലബിൾ അറ്റ് ഓൾ ടൈംസ്. 500 വർക്കറിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ അവിടെ ആംബുലൻസ് ഫെസിലിറ്റിയും പിന്നെ അവിടെ വേണ്ട പ്രോപ്പർ എക്യുപ്മെന്റും, അതെന്നുവെച്ചാൽ ആംബുലൻസ് വണ്ടിയിൽ പ്രോപ്പർ എക്യുപ്മെന്റ്, അതായത് ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവണം. നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരും ഈ എന്താ പറയുക, എപ്പോൾ നമുക്ക് ആവശ്യം വരുന്നുണ്ടോ ആ സമയത്ത് അവരവിടെ ഉണ്ടാവണം. പിന്നെ ക്യാൻറ്റീൻ, ക്യാൻറ്റീൻ ഇമ്പോർട്ടന്റ് ആണ്. ക്യാൻറ്റീൻ എത്ര വർക്കറിൽ കൂടുതലുള്ളിടത്താണ് നമുക്ക് ക്യാൻറ്റീൻ വേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. 250 വർക്കേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി ക്യാൻറ്റീൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് ഈ ഒരു ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഷെൽട്ടേഴ്സ്, റെസ്റ്റ് റൂംസ് ആൻഡ് ലോഞ്ച് റൂംസ്, അതായത് മോർ ദാൻ 150 വർക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഷെൽട്ടറും റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ക്രഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇഫ് മോർ ദാൻ 30 വുമൻസ് ആർ വർക്കേഴ്സ് ആർ എംപ്ലോയിഡ് ഷാൽ ബി പ്രൊവൈഡഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് എ സ്യൂട്ടബിൾ റൂം ഫോർ യൂസ് ഓഫ് ചിൽഡ്രൻ അണ്ടർ ദി ഏജ് ഓഫ് 6 ഓഫ് സച്ച് വുമൻ. അതായത് ക്രഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്രമ സ്ഥലം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പൊ 30 കൂടുതൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെപ്പറേറ്റ് പ്ലേസ് കൊടുത്തിട്ടുണ്ടാവണം. അവരുടെ 6 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവരാനായിട്ട്
കൊണ്ടുവരാൻ വേണ്ടിട്ട്, കാരണം അവരെ നമുക്ക് വീട്ടിലേപ്പിച്ചിട്ട് പോരാൻ പറ്റില്ല. സോ കൈ കുഞ്ഞു കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ 30 കൂടിയുള്ള സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവരൊരു സെപ്പറേറ്റ് റൂം അതിനു വേണ്ടി കൊടുക്കണം. അതിനെ നമ്മൾ ക്രഞ്ചസ് എന്നാണ് പറയുന്നത്. ആ റൂമും പ്രോപ്പർ ആയിട്ട് വെന്റിലേറ്റഡും സാനിറ്ററി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി അടുത്തത് വർക്കിംഗ് അവേഴ്സ് ആണ്. വർക്കിംഗ് അവേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. No, section 54 provides that no adult worker shall be required or allowed to work in a factory for more than 9 hours in any day. Adult aanennendengil oru divasam 9 manikkuri koodal work cheyanda avashyamilla. Okay, the period of work of adult workers in a factory each day shall be fixed that no period shall exceed 5 years and the worker shall work more than 5 years before he has an interval for rest of at least half an hour. അതായത് 5 മണിക്കൂർ കൂടുമ്പോൾ അയാളൊരു അരമണിക്കൂർ, ആ ഒരു വർക്കർ അരമണിക്കൂർ അദ്ദേഹത്തിന് പിന്നെ റെസ്റ്റ് കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് 9 മണിക്കൂർ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പിന്നെ പറയുന്നത് ഓക്കെ, നോ അഡൽട്ട് വർക്കർ, നോ അഡൽട്ട് വർക്കർ ഷാൽ ബി റിക്വയർഡ് ഓർ അലൗഡ് ടു വർക്ക് ഇൻ എ ഫാക്ടറി ഫോർ മോർ ദാൻ 48 hours ഇൻ എനി വീക്ക്. ഒരാഴ്ചയിൽ 48 മണിക്കൂറിന് കൂടുതൽ അദ്ദേഹം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് എന്താ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ച് അഡൽട്ടിന്റെ കേസിൽ നമ്മളോട് പറയേണ്ടത്. അടുത്തത് വീക്ക്ലി ഹോളിഡേയ്സ് ആണ്. വീക്ക്ലി ഹോളിഡേയ്സ് ഹി ഹാസ് ഓർ വിൽ ഹാവ് എ ഹോളിഡേ ഫോർ എ ഹോൾ ഡേ ഓൺ വൺ ഓഫ് ദി 3 ഡേയ്സ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആഫ്റ്റർ ദി സെറ്റ് ഡേ. 3 ദിവസം ഈ പറയുന്ന ദിവസത്തിന് 3 ദിവസത്തിനുള്ളിൽ 1 ദിവസം എന്ത് ഹോളിഡേ അദ്ദേഹത്തിന് കൊടുക്കണം. 1 ദിവസത്തെ ഹോളിഡേ ആണ് പറയുന്നത്. പിന്നെ പിന്നെ വന്നത് കോമ്പൻസേറ്ററി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ, ഇഫ് എ വർക്കർ ഡിപ്രീഡ് ഓഫ് എനി ഓഫ് ദി വീക്ക്ലി ഹോളിഡേയ്സ് ഹി ഷാൽ ബി അലൌഡ് വിത്തിൻ ദ മന്ത് ഇൻ വിച്ച് ഹോളിഡേയ്സ് വെയർ ഡ്യൂ ടു ഹിം ഓർ വിത്തിൻ 2 months ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദാറ്റ് മന്ത് കോമ്പൻസേറ്ററി ഹോളിഡേയ്സ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ഹോളിഡേയ്സ് സോ ലോസ്റ്റ് ഷാൽ ബി ഗിവൺ. കോമ്പൻസേറ്ററി ഹോളിഡേയ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരു വർക്കറിന് അവരുടെ ഒരു ഹോളിഡേ, വീക്ക്ലി ഹോളിഡേ നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിപ്രീവ് ചെയ്യുക എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു, അപ്പൊ ആ മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ അടുത്ത 2 മാസത്തിനുള്ളിലോ ആ ഒരു ഈക്വൽ നമ്പർ ഓഫ് എത്ര വീക്കെൻഡിലെ ഹോളിഡേ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, ആ നഷ്ടപ്പെട്ട ഡേ അവർക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ വന്നത് ഓവർ ടൈം ആണ്. ഓവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിയിൽ 9 മണിക്കൂറിൽ കൂടുതൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 48 മണിക്കൂറിൽ കൂടുതൽ ഒരു വർക്കർ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഓർഡിനറി റേറ്റ് ഓഫ് വേജസിന്റെ 2x എന്തായിട്ട് കൊടുക്കണം, ഓവർ ടൈം വേജസ് ആയിട്ട് കൊടുക്കണം. പിന്നെ വന്നത് ഡബിൾ എംപ്ലോയ്മെന്റ് ആണ്. ഡബിൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ അഡൽട്ട് വർക്കർ ഷാൽ റിക്വയർഡ് ഓർ അലൌഡ് ടു വർക്ക് ഇൻ എനി ഫാക്ടറി ഓൺ എനി ഡേ ഓൺ വിച്ച് ഹി ഹാസ് ഓൾറെഡി ബീൻ വർക്കിംഗ് ഇൻ ഫാക്ടറി. ഓക്കെ, അതായത് ഡബിൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡൽട്ട് വർക്കർ പർട്ടിക്കുലർ കറന്റ്ലി ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റൊരു ഫാക്ടറിയിൽ അദ്ദേഹം എന്ത് ചെയ്യാൻ പാടില്ല, വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. അതിന് കുറച്ച് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മളോട് ഇപ്പൊ ഇവിടെ പറയുന്നില്ല. പിന്നെ അഡൽട്ട് വർക്കറിന്റെ രജിസ്റ്റർ ആണ്, അദ്ദേഹത്തിന്റെ പേരും കാര്യങ്ങളും, ഏത് വർക്കാണ് ചെയ്യുന്നത്, ഏത് ഗ്രൂപ്പിലുള്ളതാണ്, ഷിഫ്റ്റ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ എംപ്ലോയ്മെന്റ് ഫോർ വുമൺ, വുമന്റെ എംപ്ലോയ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നോ വുമൺ ഷാൽ ബി റിക്വയർഡ് ഓർ അലൌഡ് ടു വർക്ക് ഇൻ എനി ഫാക്ടറി ബിറ്റ്വീൻ അവേഴ്സ് ഓഫ് 6 AM ആൻഡ് 7 PM. ഓക്കെ, 6 മണി തൊട്ട് രാവിലെ 6 തൊട്ട് വൈകിട്ട് 7 മണി വരെ ആയിരിക്കണം വുമൺ എന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. അതിന് മുന്നെയോ അതിന് ശേഷമോ അവരെ കൊണ്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ഓതറൈസ് ദി എംപ്ലോയ്മെന്റ് ഓഫ് വുമൺ ബിറ്റ്വീൻ ദി അവർ ഓഫ് 10 PM ആൻഡ് 5 AM. അതായത് രാത്രി 10 മണി തൊട്ട് രാവിലെ 5 മണി വരെ ഒരു വുമണെ വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓതറൈസേഷൻ വേണം. ദർ ഷാൽ ബി നോ ചേഞ്ച് ഓഫ് ഷിഫ്റ്റ് എക്സെപ്റ്റ് ആഫ്റ്റർ എ വീക്ക്ലി ഹോളിഡേ ഓർ എനി അതർ ഹോളിഡേ. ഒരു ഹോളിഡേ കഴിയാതെ അവർക്കൊരു ഷിഫ്റ്റ് ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് പാടില്ല. എംപ്ലോയ്മെന്റ് ഓഫ് യങ് പേഴ്സൺസ് പറയുന്നത് ചാപ്റ്റർ 7 പറയുന്നതാണ്, എംപ്ലോയ്മെന്റ് ഓഫ് യങ് പേഴ്സൺസ് പറയുന്നത്. ഇനി പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് യങ് ചിൽഡ്രൻ, നോ ചൈൽഡ് ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 14th ഇയർ ഷാൽ ബി റിക്വയർഡ് ടു അലൌഡ് ഓർ വർക്ക് ഇൻ എനി ഫാക്ടറി. 14 വയസ്സ് കഴിയാത്തൊരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യങ് ചിൽഡ്രനാണ് അവനെ വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ അങ്ങനെ വർക്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അവരൊരു
സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഓക്കെ ഹു ഹാസ് എ ചൈൽഡ് ഹു ഹാസ് കംപ്ലീറ്റഡ് 14th ഇയർ ഓർ അഡോളസൻ ഷാൽ നോട്ട് ബി അലൌഡ് ടു വർക്ക് ഇൻ എനി ഫാക്ടറി അൺലെസ്. അതായത് സർട്ടിഫൈഡ് സർജന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ 14 വയസ്സ് തികയാത്ത കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ സർട്ടിഫൈഡ് സർജൻ ആണ്. ചിൽഡ്രന്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആണ്. മോർ ദാൻ 4 hours and half ഇൻ എനി ഡേ ഡ്യൂറിംഗ് ദി നൈറ്റ് ഷിഫ്റ്റ്. അതായത് മാക്സിമം അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ദിവസം 4 അല്ലെങ്കിൽ 4.5 മണിക്കൂറാണ്. മോർ ദാൻ 4 and 4.5 hours ഇൻ എനി ഡേ ആൻഡ് ഡ്യൂറിംഗ് നൈറ്റ്. ഡേയോ നൈറ്റോ 4.5 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ആരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല, ചിൽഡ്രൻസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ വരുന്നത് അവരെ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയുള്ള സമയത്താണ് വർക്ക് ചെയ്യേണ്ടത്. അതിന് കഴിഞ്ഞിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സമയത്ത് വരെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. രജിസ്റ്റർ ഓഫ് ചൈൽഡ് വർക്കേഴ്സ് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെയാണ്. എന്താണ് പേരും കാര്യങ്ങളും ഏത് വർക്കാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ടാണ് പറയണേ. പിന്നെ ഇവർക്കും ആനുവൽ ലീവ് കൊടുക്കുന്നുണ്ട്. ചൈൽഡിനാണെന്നുണ്ടെങ്കിൽ 1 day for every 15 days വർക്ക് പെർഫോംഡ് ബൈ ഹിം ഡ്യൂറിംഗ് ദി പ്രീവിയസ് കലണ്ടർ ഇയർ. ഓരോ 15 ദിവസം കൂടുമ്പോൾ അതിൽ ഒരു ദിവസം അവൻ എന്ത് ചെയ്യാം, ലീവ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ക്യാരി ഫോർവേഡ് ഓഫ് ലീവ് ആണ്. ക്യാരി ഫോർവേഡ് ഓഫ് ലീവും ഇപ്പോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വീക്കെൻഡിൽ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ലീവ് എടുക്കാൻ എന്താ പറയാ ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് ഫാക്ടറീസ് ആക്ട് 1948 കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾ ഇതും കേട്ടിട്ട് ടെക്സ്റ്റ് ബുക്കും കൂടെ ഒന്ന് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. എല്ലാവരും പറയും ഈ ഇൻഡസ്ട്രിയൽ ലോസിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ എന്തായാലും ഇൻഡസ്ട്രിയൽ ലോസിന്റെ ഈ കുറെ കാര്യങ്ങൾ, ഇപ്പൊ എത്ര വർക്കേഴ്സ് ഉള്ളിടത്താണ് ക്യാൻറ്റീൻസ് കൊടുക്കേണ്ടത്, റിഫ്രഷ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് എന്നുള്ളതിന്റെ, ഡ്രിങ്കിങ് വാട്ടർ എത്ര മീറ്റർ അകലെയാണ് കൊടുക്കേണ്ടത്, ഈ ഓവർ ക്രൗഡിങ്ങിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ ആ ഒരു സ്പേസും കാര്യങ്ങളും അല്ലെങ്കിൽ ആ വർക്കേഴ്സിന്റെ എണ്ണമൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എക്സാമിന് അത് എഴുതാൻ പറ്റുള്ളൂ. ഇൻഡസ്ട്രിയൽ ലോസിന് പ്രാധാന്യം കൊടുത്തേ പറ്റുള്ളൂ, കൊടുക്കാതിരിക്കരുത്. പിന്നെ എന്താണ് ഇതൊന്നും ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ പകുതി മനസ്സിലാവും. ഒന്നുകൂടെ വായിക്കുമ്പോൾ എന്തായാലും ഇത് കിട്ടും. അങ്ങനെ നിങ്ങൾ ഈ ഒരു സെക്ഷനെ കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.